Season 2മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയതാണ്. നമ്മളെ അറിയുന്ന ഒത്തിരി പേരുണ്ടാകും, പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്ന വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടാകുള്ളൂ. നമ്മുടെ പ്രേക്ഷകരുടെ ആസ്വാദന അഭിരുചികളെല്ലാം തന്നെ മനസ്സിലാക്കി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായവും നമ്മളിവിടെ ഇത് ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് കവി, ഗാനരചയിതാവ്, അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം തന്നെ പ്രശസ്തനായ ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ശ്രീ മുരുകൻ കാട്ടാക്കട. കൊതിയായി നിന്നെ കണ്ടെടുത്ത് പറത്താൻ കൊതിയായി, മുല്ലമുടി ചുരുളി മുകിലായി ഒന്നു മൂടി പുതച്ചിരുന്നാൽ മതിയായി. കൊതിയായി നിന്നെ കട്ടെടുത്ത് പറത്താൻ കൊതിയായി, മുല്ലമുടി ചുരുളി മുകിലായി ഒന്നു മൂടി പുതച്ചിരുന്നാൽ മതിയായി. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര കലയപുരം അക്കാദമി സെന്റർ ഓഫ് എക്സലൻസിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. കവികൾ എപ്പോഴും ക്ഷോഭത്തിലായിരിക്കും. അവർക്ക് ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോടെല്ലാം എപ്പോഴും എന്തെങ്കിലും രീതിയിൽ അവർക്ക് പ്രതികരിക്കണം. ആ ക്ഷോഭം സാധാരണഗതിയിൽ കവികളുടെ മനസ്സിലുണ്ടാവും, പക്ഷേ മുരുകന്റെ മനസ്സിൽ അതുണ്ടെങ്കിലും മുഖത്ത് അതില്ല. പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്, വളരെ സന്തോഷം. സാധാരണ ഒരുമാതിരി ഒരു ഒരു കവിത എഴുതുന്നവനും പിറ്റേന്ന് തൊട്ട് താടി വളർത്താറുണ്ട്. ഇദ്ദേഹം താടി വളർത്താത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള താടി വയ്ക്കുന്നത് എൻ്റെ ദൃഷ്ടിയിൽ മജീഷ്യന്മാരോ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാരോ ആണ് അല്ലേ? അല്ല, കവികളും മനഃശാസ്ത്രജ്ഞന്മാരായിരിക്കണം എന്നാണ് എൻ്റെ പക്ഷം. ശരിയല്ലേ? തീർച്ചയായും സമൂഹത്തിന്റെ മനസ്സ് ശസ്ത്രക്രിയ ചെയ്യുന്ന ആളുകളാണ്. അതെ, വായിച്ചെടുക്കാൻ പറ്റണം. ക്ഷുഭിതനാകാനുള്ള കാരണം എന്താണ് കവി? എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഇങ്ങനെ ഇങ്ങനെ ആയാൽ പോരാ എന്നൊരു തോന്നൽ എല്ലാം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതുപോലെ എനിക്കുമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തിമിരം, നിങ്ങൾക്ക് എല്ലാവർക്കും തിമിരം എന്നല്ല ഞാൻ എഴുതിയത്, നമ്മൾക്ക് എല്ലാവർക്കും. അപ്പം നമ്മൾ നിൽക്കുന്ന കാലം ഇങ്ങനെ അല്ല, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ ഒന്ന് ഒന്നുകൂടി ചെയ്ത് ഒന്ന് റിഫൈൻ ചെയ്യണമെന്നൊരു തോന്നൽ. ചെമ്മനം ചാക്കോ സാറിനെ പോലെ ഹാസ്യ കവിതകൾ രചിച്ചിട്ടുണ്ടോ? ഹാസ്യ കവിത രചിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ സ്വാഭാവികം അത് അത്രത്തോളം അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ എഴുതാൻ ശ്രമിച്ച കവിതകൾ നാല് പേര് ചൊല്ല. ഒന്നരക്കാലുമായോടി നടക്കുന്നു റോമനക്കുട്ടി കുറുമ്പു ചൊല്ലി, ഒന്നരക്കാലുമായോടി നടക്കുന്നു റോമനക്കുട്ടി കുറുമ്പു ചൊല്ലി, അപ്പുറം വീട്ടിലെ ആരോ മത്സ്യക്കന്റെ തള്ളയ്ക്ക് തള്ള വരലൊന്നില്ല, അപ്പുറം വീട്ടിലെ ആരോ മത്സ്യക്കന്റെ തള്ളയ്ക്ക് തള്ള വരലൊന്നില്ല, തത്തി പൊത്തി നടക്കണ കണ്ടോ തത്തോം പൊത്തോം താളത്തിൽ, ഒന്നരക്കാലുമായോടി നടക്കുന്നു റോമനക്കുട്ടി കുറുമ്പു ചൊല്ലി, ഒന്നരക്കാലുമായോടി നടക്കുന്നു റോമനക്കുട്ടി കുറുമ്പു ചൊല്ലി, അപ്പുറം വീട്ടിലെ ആരോ മത്സ്യക്കന്റെ തള്ളയ്ക്ക് തള്ള വരലൊന്നില്ല. ഈ ഹ്യൂമന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല കവിതകൾ സിനിമാ ഗാനങ്ങളായി അവതരിപ്പിച്ചിട്ടുള്ള ഭാസ്കരൻ മാഷാണെന്ന്. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ടുകൊണ്ടാറാട്ട്, കണ്ണനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരയാണ് എന്റെ നീരാട്ട്. കറക്റ്റ്. അതേപോലെ വണ്ടി വണ്ടി അദ്ദേഹത്തിൻ്റെ അല്ലേ?
വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണേ, തെണ്ടി നടന്നാൽ രണ്ടുപേർക്കും കയ്യിൽ വരുന്നത് കായാണേ, കായാണേ വണ്ടി വണ്ടി. അതുപോലെ തന്നെ മലയാളത്തിലെ ഗ്രാമ്യത ഏറ്റവും കൂടുതൽ തുളുമ്പി നിൽക്കുന്ന ഗാനങ്ങളും കവിതകളും അദ്ദേഹത്തിൻ്റെയാണ്. നാളികേരത്തിൻ്റെ നാടായാലും മാമലകൾക്കപ്പുറത്തായാലും മാമലകൾക്കപ്പുറത്ത് പ്രകൃതി ഏറ്റവും മനോഹരമായി മലയാള സിനിമയെ കൊണ്ടുവന്ന കവിയാണ്. കവിക്ക് ഇപ്പം സമൂഹത്തിനോട് പറയാനുള്ളത് നമുക്ക് നിങ്ങൾക്കാൻ താല്പര്യമുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ കാലത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ലോകത്തല്ല എന്നുള്ളതാണ്. അടുത്ത വരാൻ പോകുന്ന ഒരുപാട് കോടാനുകോടി ജീവജാലങ്ങൾക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് കിട്ടിയതെല്ലാം ഇത് നമ്മുടെ സ്വന്തമാണെന്നും അത് പരമാവധി ചൂഷണം ചെയ്ത് പരമാവധി ഭൗതിക സംതൃപ്തി നേടിയെടുക്കുക എന്ന് പറയുന്ന ചിന്ത വെടിഞ്ഞ് നാളെയെ പവിത്രമാക്കാനുള്ള മനോഹരമാക്കാനുള്ള ധർമ്മമാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ, പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ, പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. കാറ്റിനെ ഒന്നോ മണത്തു നോക്കൂ മണം ഗന്ധകപ്പാല പൂത്തുലയും നമാതകം, പോക്കുവയിലേറ്റൊന്നിരുന്നു നോക്കൂ പുറം തോലത്തിറങ്ങുന്നതഗ്നി സർപ്പം, മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണമൊരു തുള്ളിയായ അണുപ്രഹരമായി, ഉപ്പുകല്ലൊന്നെടുത്തുപ്പു നോക്കൂ കടൽ കണ്ണീരിനുപ്പിൻ ചവർപ്പിറക്കൂ. പ്രകൃതി മുരുകൻ കാട്ടാക്കട ചേട്ടനെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലോട്ടും കയറി വരുന്നത് കണ്ണട എന്ന കവിതയാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം. അതുകൊണ്ട് ചേട്ടൻ കണ്ണട വെച്ചേക്കുന്നതാണോ അതേ ശരിക്കും കണ്ണിന് പവർ ഉണ്ടോ? അല്ല ഉള്ള കാര്യം പറഞ്ഞു. എന്റെ കേവലമായ കണ്ണിന്റെ പോരായ്മ കൊണ്ടുള്ള കണ്ണടയാണ്. നാലുപേര് കേൾക്കാം, റിമിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാം. എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോല കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നി വെടി പുക പൊന്തും തെരുവിൽ, പാതിക്കാൽ വിറകൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. അക്ഷരങ്ങളുടെ ശക്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കവി സാമൂഹ്യ വിമർശനം നടത്തുന്നു. ഇവിടെ കോമഡി സ്റ്റാർസിലെ കണ്ടസ്റ്റൻസ് ഞങ്ങളുടെ എൻ്റെ ടീം സാമൂഹ്യ വിമർശനം ഹാസ്യത്തിലൂടെ നടത്തുന്നു. അതിനെക്കുറിച്ച് കവിയുടെ അഭിപ്രായം. തീർച്ചയായിട്ടും കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇന്ന് തോന്നുന്നത് ഞാനിതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്കതൊരു വലിയ ഭാഗ്യം കിട്ടി. എനിക്ക് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു മറ്റൊരു കവിക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. ഈ കോമഡി സ്റ്റാർ എന്താണോ മുന്നോട്ട് വയ്ക്കുന്നത് അത് തന്നെ ഞാനും എൻ്റെ കവിതയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന തിരിച്ചറിവ് ഉള്ളത് കൊണ്ടായിരിക്കാം എന്നെയും ഇതിനകത്ത് പലപ്പോഴും വിളിക്കുന്നത്.
വർത്തമാനകാല വ്യാകുലതകളെ, വർത്തമാനകാല അരുതായ്മകളെ കൃത്യമായും അരുതെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതിനുള്ള നല്ലൊരു ആയുധമാണ്, ഉപകരണമാണ് ഹാസ്യം എന്ന് തിരിച്ചറിയുകയും അതിനെ സമൂഹത്തിൽ ജനകീയമാക്കി എടുക്കുവാനും കഴിഞ്ഞ ആദ്യത്തെ ഒരു ദൃശ്യ മാധ്യമചരിത്രത്തിലെ ഒരു ഷോയാണ് ഈ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത്. തീർച്ചയായും കോമഡി സ്റ്റാർസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയങ്കരായ സാംസ്കാരിക പ്രവർത്തകരെന്നേ ഞാൻ പറയൂ. കലാകാരന്മാരായുള്ള, സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള, മാധ്യമ പ്രവർത്തകർക്കുള്ള സ്നേഹം, നന്ദി എല്ലാ കവികൾക്കും വേണ്ടി, എല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും വേണ്ടി ഞാൻ നേരുകയാണ്. പിന്നെ മറ്റൊരു പ്രധാന പ്രത്യേകത, ഈ ഇന്നത്തെ കാലത്ത് ഈ ഭാഷ, മലയാള ഭാഷ മനോഹരമായി സംസാരിക്കുന്നത് എന്തോ മോശമാണെന്ന് ചിന്തിച്ചു പോയ പാവപ്പെട്ട അവതാരകരെ കണ്ട് ഞാൻ വല്ലാതെ വേദനിച്ചിട്ടുണ്ട് പലപ്പോഴും. പ്രത്യേകിച്ചും ദൃശ്യ മാധ്യമങ്ങൾ അതിന് ഏറ്റവും അപവാദമാണ്. ഇതിൽ അവതരിപ്പിക്കുന്ന മീര, എനിക്ക് മീരയോട് വളരെ സന്തോഷമുണ്ട്. കാരണം മീര മലയാളം മനോഹരമായി കൈകാര്യം ചെയ്യുന്ന കാണാൻ കഴിയും. ഇംഗ്ലീഷ് അതിനേക്കാൾ ഗംഭീരമായി, എന്നാൽ മലയാളം ചെയ്യേണ്ട സ്ഥലത്ത് മലയാള ഭാഷയെ നല്ല സ്ഫുടതയോടെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വേണ്ട സ്ഥലത്ത് ഇംഗ്ലീഷ് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ ശരിക്കും ഒരു ചങ്കിടിപ്പുണ്ടായിരുന്നു. ഇന്നും പക്ഷേ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ബൈജു സാറിൻ്റെ ഒരു ആക്ഷൻ കേൾക്കുമ്പോൾ ഇപ്പോഴും മനസ്സിനുള്ളിൽ ആ ഒരു ചങ്കിടിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഞാൻ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് തന്നെയായിരിക്കും മേ ബി എൻ്റെ ഈ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ, ആരെങ്കിലുമൊക്കെ എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ്സായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള, ഇന്ന് നമ്മുടെ ഒരു മൊബൈലിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടൊരു യൂസേജാണ് നമ്മുടെ ന്യൂ ജനറേഷനിൽ. അപ്പോൾ നമുക്ക് പണ്ടുണ്ടായിരുന്നൊരു വായനാ സംസ്കാരം നമ്മുടെ കുട്ടികളിൽ ഇല്ല എന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? അതാണോ ഈ അക്രമങ്ങളൊക്കെ ഇത്രയും കൂടി വരുന്നതിൻ്റെ ഒരു റീസണായിട്ട് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് വായന എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് അകന്നുപോയി. നമ്മൾ പുതിയ തലമുറയെ നമ്മൾ പലപ്പോഴും കുറ്റം പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെടുക്കേണ്ട സാധനങ്ങൾ എടുക്കേണ്ട രീതിയിൽ എടുത്തിട്ടില്ല. ഈ പുതിയ ജനറേഷനിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ലോകത്തെവിടെ പോയാലും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം. നമ്മളറിയപ്പെടുന്നത് മലയാളി എന്നായിരിക്കും. അപ്പോൾ നമുക്ക് മലയാളം എന്നൊരു മനോഹരമായ ഭാഷയും സംസ്കാരവും ഉണ്ട് എന്ന ബോധം നമ്മൾ കയ്യിൽ വയ്ക്കണം. കവിതയുടെ എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു റൊമാൻസ് തന്നെയാണ്, ഒരു പ്രണയം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഏറ്റവും ദ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ടുള്ള ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആദ്യ രാത്രി എന്ന റൗണ്ടിലെ പെർഫോമൻസുമായിട്ട് എത്താൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ചെറുതായിട്ട് കാത്തിരിക്കണം, ആസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എനിക്ക് കണ്ണേട്ടം എന്ന് വെച്ചാൽ പ്രാന്താ. എന്റെ കണ്ണേട്ടം അവ പുഴക്കരയിൽ വിഷമിച്ചിരിക്കുകയാണ്. ചാഞ്ഞു നിക്കണ പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലമ്മ കേറിയത് പൂന്ന തിങ്കളെ കാണാനല്ല, പൂ പറിക്കാനല്ല. ഭരത തിരുമാലും മോഹൻലാലിന്റെ അവസ്ഥയുടെ എനിക്ക് തീക്കാതിരിക്കാൻ വേണം, പാട്ടും പാടണം, ചത്തെന്ന് പറയാനും പാട്ടും. സാറും ഈ മറ്റേ ഗ്രാമപഞ്ചായത്ത് സിനിമയിൽ സാറ് കാവേരിയെ കിട്ടാത്തോണ്ട് തൂങ്ങിച്ചാവുമ്പോഴാണല്ലോ സാർ. അതെ, ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി. രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പ്രണയവും പ്രണയ നൈരാശ്യവും സംഭവിക്കാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല. ഇവിടെ ഇതാ 2 വർഷത്തെ കൊടുമ്പിരി കൊണ്ട പ്രണയത്തിന് ശേഷം അത് നഷ്ടപ്പെടുകയും അതിന് ശേഷമുള്ളൊരു ആഫ്റ്റർ ലൈഫും ഒക്കെ ആയിട്ട് ഓൺ സ്റ്റേജ് ആദ്യ രാത്രി എന്നുള്ള റൗണ്ടിന് വേണ്ടി എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നിന്റെ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞാണോ? അല്ലടാ, ഊണ് കഴിഞ്ഞാണോ? രണ്ട് വർഷം നിന്നെ പ്രേമിച്ചു നടന്ന് നിന്റെ കയ്യിലുള്ളതെല്ലാം ഊറ്റിയെടുത്തിട്ട് അവൾ പോണ പോക്കുണ്ട്. ഇപ്പോഴാണ് മറ്റേ പാട്ട് യാഥാർത്ഥ്യമായത്.
കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, കാക്കച്ചി കൊത്തി പോയി. ഡാ ഒരത്തെ ഇവിടെ ചങ്ക കയറി നിൽക്കുമ്പോഴാണ് കൂതറ കോമഡി. അളിയാ നീ കരയണ്ടാ കരയല്ല. അല്ല അവനെ ചിരിക്കാതാ, എന്നെ തേച്ചിട്ട് പോയ ഒരുത്തന്റെ മുഖം നിങ്ങൾ കണ്ടായിരുന്നാ? അവനെ കണ്ടായിരുന്നാ? അവന്റെ മുഖത്ത് നോക്കിയ 10 ദിവസം നോക്കി ചിരിച്ചു നിന്നിട്ട് അവന്റെ പേര് നോക്കി. നീ കൂടുതൽ കളിയാക്കിയൊന്നും വേണ്ട, അങ്ങേരെ കശുവണ്ടി ഫാക്ടറിയുടെ ഓണറാണ്. അത് തന്നെ കറക്റ്റ് അണ്ടി ആഫീസിന്റെ പോക്കോടിൽ പോലെ ഇരിക്കണ. അത് മാത്രമല്ല, നിനക്കില്ലാത്തൊന്ന് അവനുണ്ട്. അതൊന്നും പണം പണം, പക്ഷെ അവനില്ലാത്തൊന്ന് യവനും ഉണ്ട്. അതത് ദാരിദ്ര്യം. നിങ്ങള് രാവിലെ എനിക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. എടാ നീ ഭാഗ്യവാനെന്നേ ഞാൻ പറയും. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം നിങ്ങൾ വീട്ടിലോട്ട് വരണോ? കൊച്ചിനെ ചോറ് കൊടുക്കണ്ടേ? എന്താ നിനക്ക് ഇത് ഒരു പ്രാവശ്യം കേട്ടപ്പോ അരോചകം തോന്നിയാ? ഡെയിലി 250 പ്രാവശ്യം ഞാൻ ഇത് കേൾക്കുന്നുണ്ട്, നിനക്കറിയാമോ? അതും പോരാഞ്ഞിട്ട് ഈ കൊളംബസ് ഇല്ലേ കൊളംബസ്, കല്യാണം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ പുള്ളി അമേരിക്കയിൽ ഒരു പുല്ലും കണ്ടുപിടിക്കൂലായിരുന്നു. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പെട്ടിയും പ്രമാണം എടുത്ത് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുമ്പോ ഭാര്യ ചോദിക്കും, എവിടെ പോണ്, ആരെ കൂടെ പോണ്, ഞാനും കൂടെ വരട്ടാ, കൊച്ചും ഞാനും ഒറ്റക്കേ ഉള്ളു, ഈ പെട്ടിയും പ്രമാണം എടുത്ത് വീട്ടിനകത്തോട്ട് എറി എറിഞ്ഞ് അങ്ങനെ വീട്ടിനകത്ത് ഏറി ഇരിക്കും. അമേരിക്ക പോയിട്ട് അങ്ങനെ കൂട്ടുകാർ പോലും കണ്ടുപിടിക്കില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെ പരിധിക്ക് നിർത്തണം, അതായത് വരച്ച വരെ നിർത്തണം. അവൾ മറുത്തെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കവാല കുറ്റി നോക്കി അങ്ങ് കൊടുക്കണം. ഹലോ, ഓ വരാസവ്, അങ്ങനെ വിളിക്കരുത്. ഓ ഞാൻ, നീ ഒരു കാര്യം ചെയ്യുക, ഫ്രിഡ്ജിനകത്തിരിക്കണ മീൻ എടുത്ത് വെളി വയ്ക്കോ, വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് തരാം. വേണ്ട വരാം. ഓ ഓ ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കപാലക്കുറ്റിയിലടി എന്തൊക്കെയായിരുന്നു? അടി അടി എന്ന് നിങ്ങക്ക് പറയാനേ പറ്റൂ, പക്ഷെ കൊള്ളുന്നവരറിയാവും. സംഭവമൊക്കെ എന്തായാലും ഇങ്ങനെയൊക്കെ ആയി, നമുക്ക് എടുക്കണ്ടേ? അല്ല ഒരു ഫുള്ളെടുക്കാം. നിങ്ങളുടെ ഇത് ഇന്നേ വരെ മദ്യപിക്കണം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ ഒന്ന് എന്റെ അടുത്ത് കുപ്പി വയ്ക്കേണ്ട കാര്യമൊന്നും, അതിന് മാത്രം എന്ത് സംഭവിച്ചു? എടാ ഇങ്ങനെയൊക്കെ അല്ലേ ഒരു മദ്യപാനി ജനിക്കുന്നത്? മനുഷ്യന് സ്വസ്ഥത. അല്ലല്ല, നിന്നെ അറിയാ, ഒരു കല്ല് തപ്പണം. നിനക്ക് എന്താണ്, എന്ത് നിന്റെ പ്രശ്നം എന്താണ്? എനിക്ക് കണ്ണേട്ടനോട് പ്രേമ. എന്റെ അടുത്താ കണ്ണേട്ടൻ എന്തൊക്കെ തമാശ അറിയാം. അപ്പൊ കല്യാണം കഴിഞ്ഞ നല്ല രസമായിരിക്കും. കാരണം ഈ ഒരു നെട്ടിന്റെ കുറവ്, 50 പൈസയുടെ കുറവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് 1 കോടിയുടെ കുറവെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് പ്രാന്തരത്തിരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിഷമത്തിരിക്കും. അതിന്റെ ഇടയിൽ വന്ന് ശല്യപ്പെടുത്തരുത് പ്ലീസ്. നിന്റെ അടുത്ത് എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അവളുടെ കല്യാണമായിരുന്നു ഇന്ന്. അപ്പ പെണ്ണ് തേച്ചിട്ട് പോയല്ലേ? അതിപ്പോ പ്രത്യേക ഒരു സാഹചര്യത്തിൽ തേച്ചിട്ട് പോയി. പിന്നെ ഇന്ന് നിന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാർ എല്ലാരും കൂടെ ഒരുങ്ങിക്കിട്ടി ഒരു കല്യാണത്തിന് പോയിട്ടില്ലേ? അതാരെ കല്യാണമാണ്? ആരുടെയാ? ആ നീ പറ ആരെ കല്യാണം? മണിമാമന്റെ മോളുടെ. ആ മോളെയാണ് ഞാൻ 2 വർഷമായിട്ട് പ്രേമിച്ചിട്ട് ഇന്ന് എന്നെ തേച്ചൊട്ടിച്ച് ഞാൻ ഇവിടെ സ്റ്റിക്കർ ഇണക്കിയിരിക്കുന്നു. അയ്യോ, അപ്പൊ എന്നെ കെട്ടിക്കൂടെ? നീ പോയി ചോദിച്ചു അവിടുന്ന്. മനുഷ്യ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ. അതെ, കടും കൈയൊന്നും ചെയ്തേക്കല്ലേ, അത് പോയി. പക്ഷെ ഞാനുണ്ടല്ലോ. ഇങ്ങനെ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചത്തു കളയും. അയ്യോ, അങ്ങനെ പോയില്ല. കണ്ണേട്ടൻ ചാവോ? നീ കൈയേറി. കണ്ണേട്ടൻ ചാവല്ലേ? ഇല്ല. അയ്യോ, അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ കല്യാണമായിരുന്നല്ലേ? സൂപ്പർ കല്യാണം. സൂപ്പർ കല്യാണമായിരുന്നു. കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അല്ല, അടിപൊളി സദ്യയായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. 3 വരെ വയസ്സും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഇഷ്ടമായി. നല്ല സുന്ദരി പെണ്ണല്ലേ? പെണ്ണ് ചെറുക്കനത്ര. ഇന്ന് കല്യാണത്തിനകത്ത് ലോകത്ത് വേറെ കല്യാണമൊന്നുമില്ല. ഈ കല്യാണത്തിന് വരാം.
നീ മണ്ടനാ കരുതെന്ന് വെച്ചാ ആ പെൺകുട്ടിയെ നേരത്തെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ സ്വർണ്ണം നിനക്ക് കിട്ടൂലായിരുന്നു. ഞാൻ കൊറേ നേരം കൊണ്ട് ക്ഷമിക്കാണ്, ചുമ്മാ എന്നെ പട്ടു പിടിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയരുത്. നിനക്ക് വന്നിട്ട് തോർന്നിട്ട് പോയിരുന്നില്ലേ? സദ്യയുടെ തേങ്ങ പോ, തേങ്ങാ ചമ്മന്തി എടുത്ത് നിങ്ങൾ ആരുടെ കല്യാണത്തിന് പോയി എന്നറിയോ? മണി എന്റെ മോളെ കല്യാണത്തിന്. ആ ആ പെണ്ണിനെ രണ്ടു കൊല്ലായിട്ട് സ്നേഹിക്കായിരുന്നു നമ്മുടെ കണ്ണേട്ടൻ. എന്നോട് പറഞ്ഞിപ്പോ നിങ്ങൾ സമാധാനം തന്നില്ലെങ്കിൽ ഞാൻ പോയി ചത്തു കളയും. ചിലപ്പോ ആ രണ്ടരയുടെ നേത്രാവതിക്കെല്ലാം തലവെച്ച് കാണും. തലവെക്കൂല, നമ്മുടെ റെയിൽവേ അല്ലേ, രണ്ടരയ്ക്ക് പോയിട്ട് നാലരയ്ക്ക് പോലും വരും. സ്വിച്ച് ഓഫ് ആയെങ്കിൽ കൊളത്തി ചളിയാണ് ഓഫ് ആവണം. മോനെ കാണാനില്ലെന്നു, മോനെ കാണാനില്ലെന്നു, മോനെ കാണാനില്ലെന്ന്. ആ അവ പുഴക്കരയില് വിഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, അവ ഈ ആത്മഹത്യയുടെ ത്വരയായിട്ട് നടക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഒരു രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവ സ്നേഹിച്ച പെണ്ണ് രാത്രി രാത്രിയല്ലേ, ഈ രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് വേറൊരാൾക്ക് സ്വന്തമായില്ലേ. അതുകൊണ്ട് ഇന്നത്തെ ഒരു രാത്രി എല്ലാവരും ഉറക്കൊഴിഞ്ഞ് അവനെ നോക്കാം. എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ അവസരത്തിലോ, ഈ അവസരത്തിൽ ഞാൻ സന്തോഷിപ്പിക്കാനോ? ഇത് ഒരു ഒരുമാതിരി ഭരതത്തിന് മേലെ മോഹൻലാലിന്റെ അവസ്ഥയുടെ എനിക്ക് തീക്കാതിരിക്കാൻ വേണം, പാട്ടും പാടണം, ചത്തെന്ന് പറയാനും പാട്ടും. ഞാനെങ്ങനെ സന്തോഷിപ്പിക്കാനാണോ പറയാതെ? എവിടാണ് പോയ? പറയാതെ എവിടാണ് പോയ? പോണോ? പെയ്തു വെച്ചാലടാ എടാ പോടാ ചിലക്കാ അവിടുന്ന്. അമ്മ, അമ്മക്ക് സീരിയൽ അഭിനയിക്കാൻ പൊക്കൂടമ്മ. എന്റെ മോനെ അമ്മ പായസം വെച്ചത് വാന, എന്റെ മോനെ പായസം വെച്ചത് നിങ്ങൾക്ക് എന്ത്? വാടാ ചക്കരേ വാടാ. നമ്മള് ഒറ്റക്ക് വിടരുത്, ഒറ്റക്ക് വിട്ട എന്തെങ്കിലും ആപത്ത് കാണിക്കും. അതാണ് ഒറ്റക്ക് വിട്ടാ അവൻ അവത്തോട് പോയിട്ടുണ്ട് ഇപ്പൊ. അല്ല അത് കുഴപ്പമില്ല, അവളാ അവളും കൂടെ ഉണ്ടല്ലടാ. അല്ല ചോറ് ചോറ് കൊടുക്കാൻ. അയ്യോ അയ്യോ ചേട്ടാ ചേട്ടാ, അകത്ത് അകത്തി അകത്ത് അകത്തി അകത്തി ഇനി അകത്തിയ കാര്യം കയറി പോയി. അകത്തല്ല അകത്ത് അവൻ എന്തോ ചെയ്യുന്നുണ്ട്. അയ്യോ ആത്മഹത്യ ഒന്നിനൊരു പ്രവണത അല്ല. എന്തോ പറയാൻ എനിക്ക് ബൾബ് ഇടണ്ട്. ഒരു മനുഷ്യരെ ബൾബ് ഇടാൻ സമ്മതിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങളെടുത്തിട്ട് ഇവിടെ അറിയാന്ന് ഓന് ആ ഹോട്ടലത്ത് കൈയിട്ടുകളല്ലാടാ. അയ്യോ ഒടിയമ്മ പറയും, ഞാൻ ഒരു അവന് നോക്കണേ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് അവനെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കണം, എന്തെങ്കിലുമൊക്കെ കലാപരിപാടികളൊക്കെ ഇട്ട് അവന്റെ മനസ്സ് നമ്മൾ കുളിർമ കൊണ്ടുവരണം. അതുകൊണ്ട് പാട്ട് പാടുമോ? പാട്ട് പാടുമോ? ഞാൻ ചെറുതായിട്ട് പാടും, വലുതായിട്ടെണ്ണം പാടണം, വലുതായിട്ട് നീ പാടണ്ട. പാടുമോ? പാടും. നമുക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാരൻ ഒരു ഗാനം ഇവിടെ ആലപിക്കുന്നതായിരിക്കും. അതെ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഒരു ഗാനം. ചാഞ്ഞു നിക്കണ പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലമ്മ കേറിയത് പൂർണ്ണ തിങ്കളെ കാണാനല്ല, പൂ പറിക്കാനല്ല. പാതിരാവില് പല മരത്തില് മൂങ്ങ മൂന്ന് ചിലയ്ക്കുമ്പോ ഒന്ന് പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും.
ഞാനിന്ന് തൂങ്ങി മരിക്കും, തൂങ്ങി മരിക്കും, ഞാനിന്ന് തൂങ്ങി കൈവിട്ട് പോയി മാമ. നമസ്കാരം സാറേ. അല്ല എന്റെ വീടിന്റെ അടുത്ത് ഇങ്ങനെ താമസിക്കാൻ വന്നത് തന്നെ നമുക്ക് സന്തോഷം. ഓ സന്തോഷം. എന്റെ മോന്റെ കാര്യം അറിയാലോ, ഒരു പെണ്ണ് സ്നേഹിച്ച് അവിടെ കല്യാണം കഴിഞ്ഞു. ഒരു രാത്രി നമ്മൾ എങ്ങനെയെങ്കിലും ഇവനെ റെഡി ആക്കി വെക്കണല്ലോ. ഒരു കാര്യം ചെയ്യണം, എന്റെ മോന് വേണ്ടി സാർ ഒരു പാട്ട് പാടിയ മനസ്സിന് നല്ലതാണ്, മനസ്സിന്റെ മരുന്നാണ്. മാറും, നന്നായിട്ട് മാറും. അതാണ് ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിലേ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി. ഉത്തരമില്ലാത്ത നിന്റെ ചോദ്യങ്ങൾക്കൊരുത്തരം പോലെ പുകച്ചുരുളുകൾ. അല്ലല്ലേ പറഞ്ഞോളൂ. എന്റെ മോനെ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്, അല്ലാതെ ആത്മഹത്യക്ക് വേണ്ടിയല്ല. വേറെ ഐഡിയ ഉണ്ട്. നമ്മളെ പ്രൊഫസർ ജഗതി സാറില്ലേ, അപ്പുറത്തല്ലേ താമസിക്കുന്നത്. സാറിന്റെ ഉപദേശം നല്ലതാണ്. എത്രയും കുടിയന്മാരെ കുടിനിർത്തുന്ന അറിയാമോ സാറിന്റെ ഉപദേശം കേട്ടിട്ട്. വിചാരിച്ചു നോക്കാപ്പാ. നമ്മുടെ കൂട്ടുകാരനാണ് പുള്ളിയുടെ മോയ്. തൊട്ടതിനും പിടിച്ച് എനിക്ക് ആത്മഹത്യ നിൽക്കുകയാണ്. സാറിന്റെ രണ്ട് ഉപദേശം കിട്ടിയ ചെറിയ കൗൺസിലിംഗ്. കണ്ണന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു ഞാൻ അറിഞ്ഞു. കണ്ണ, ഇപ്പോ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്ലസ് ടുവിന് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചോയ്സ് വയ്ക്കും അല്ലേ? ഫസ്റ്റ് ചോയ്സ് സയൻസ് ഗ്രൂപ്പ് ആയിരിക്കും. സെക്കൻഡ് ചോയ്സ് വയ്ക്കില്ലേ? വയ്ക്കും. കറക്റ്റ്, ശരിയായിട്ടുള്ള ഉത്തരമാണ്. മിടുക്കനാണ്. ഒരു സിനിമ കാണാൻ പോകുന്നു മൾട്ടിപ്ലക്സിലെ. നമ്മൾ ആഗ്രഹിച്ച ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല, നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് വേറൊരു സിനിമ കാണും അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ചെന്ന് ഒരു ബിരിയാണി ആഗ്രഹിച്ച് വളരെ ആഗ്രഹിച്ച് അവിടെ ചെല്ലുമ്പോൾ ബിരിയാണി തീർന്നു പോയി, നമ്മൾ അടുത്തെന്ത് വേറെ ആഹാരം കഴിക്കും. ഇതുപോലെയാണ് ജീവിതം. എപ്പോഴും നമ്മൾ ആദ്യത്തെ ചോയ്സ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. പറഞ്ഞു മനസ്സിലായി? സാറും ഈ മറ്റേ ഗ്രാമപഞ്ചായത്ത് സിനിമയിൽ സാറ് കാവേരിയെ കിട്ടാത്തോണ്ട് തൂങ്ങിച്ചാകുമ്പോഴാണല്ലോ സാർ. അതെ. അല്ല, ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോയി, പക്ഷെ അതൊരു നാടകമായിരുന്നു എന്നുള്ളതാണ് ക്ലൈമാക്സ്. മനസ്സിലായില്ലേ? ഞാൻ നാടകമല്ലേ സാർ. ആ ജീവിതം നാടകം തന്നെ. ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തില് ചിലത് കിട്ടുമ്പോൾ ചിലത് നഷ്ടപ്പെടും, ചിലത് നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലത് കിട്ടും. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് കവി പാടിയിട്ടുള്ള എന്താണെന്ന് അറിയോ? കുച്ച് പാക്കർ ഖോനാ ഹേ, കുച്ച് ഖോക്കർ പാനാ ഹേ, ജീവൻ കാ മത്ലബ് തോ ആനാര ജാനാ ഹേ. ചിലത് കിട്ടുമ്പോൾ ചിലത് നഷ്ടപ്പെടും, ചിലത് നഷ്ടപ്പെടുമ്പോൾ മറ്റ് ചിലത് കിട്ടും. എവിടെയോ തനിക്ക് വേണ്ടി ആരോ കാത്തിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ആ രണ്ടാമത്തെ ചോയ്സ് കൊണ്ട് തൃപ്തിപ്പെടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് സാറേ. സാറിന് ഈ പൂക്കോട വക ഒരു ബിഗ് സല്യൂട്ട്. ഈ ഒരു രാത്രിയോടെ കഴിഞ്ഞാൽ കുഴപ്പമില്ല, നീ എങ്ങനെങ്കിലും അവനെ അങ്ങ് ഉറക്ക്. നീ അന്ന് ഉറക്കടി പാട്ടുപാടി. നീ പാട്ടുപാടി അവന് സ്വപ്നം കാണത്തോ. നീ എവിടെ പോണു? ഞാൻ കിടക്കാം. അകത്ത് കിടന്നാ എന്താ ഉടപ്പ്? അകത്ത് ചൂടാവുണ്ടെന്ന് വെളിയിൽ കിടക്കണം. ഒരിക്കലും ഇല്ലാത്തല്ലോ, നീ അകത്ത് ഫാനെ കണ്ടല്ലോ. ഞാൻ ഇന്ന് വെളിയിലെ കിടക്കണുള്ളൂ. ഇങ്ങനെ അച്ഛനെ കൊമ്പിലിട്ട് കുത്തുന്ന. ഞാൻ ഇന്ന് വെളിയിലെ കിടക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ എവിടെ എന്നെ ഒന്ന് ശല്യം ചെയ്താ പ്ലീസ്. ഇതിപ്പോ എന്താ? പൊന്നു മക്കളെ അടഞ്ഞു വാടാറിയോ. അവന്റെ മനസ്സിൽ ആദ്യരാത്രിയാണ്, മനസ്സിലായ? നമ്മുടെ ഉള്ളിലാണെങ്കിൽ ആദ്യരാത്രിയാണ്, മനസ്സിലായ? അതൊരു കാര്യം ചെയ്യാം, നമ്മൾ കൂട്ടുകിടക്കാം. ഒരു കാര്യം ചെയ്യണം, ഈ രാത്രി നിങ്ങൾ ഉറങ്ങരുത്. എന്തെങ്കിലും ഉണ്ട് എന്നെ വിളിക്കണം. ഞാൻ ഇവിടെ കിടന്നാൽ അവരൊക്കെ അറിയാലോ. അവരന്ന് ഇപ്പൊ എന്നെ കണ്ടു ദേഷ്യമാണ്. നിങ്ങളും കൂടെ കിടന്നു.
നമ്മളെ വെട്ടി ഹർത്താൽ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ പോകുന്നില്ലല്ലോ, എന്റെ അടുത്ത് കിടക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. നമ്മള് കൂട്ടുകാരില്ലടാ, നമുക്ക് ഇന്ന് ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് എനിക്ക് ഞാൻ ഇടയ്ക്ക് എനിക്ക് എണീക്കുന്ന സ്വഭാവം കൊണ്ടാണ് എന്റെ ദേഹത്ത് നിന്ന് കാലം. നിങ്ങൾ ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെ എന്റെ അടുത്ത് ഒന്ന് കിടക്കൂല. എന്റെ കാര്യം എന്താന്ന് പറ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നിന്റെ അച്ഛന് ഭയങ്കര ടെൻഷനാണ്. നീ ആ പെണ്ണിനെ കിട്ടാത്തോണ്ട് ആത്മഹത്യ എന്നുള്ള പേടിയാണ് അയാൾക്ക്. ഓ, ഞാൻ ആത്മഹത്യ ചെയ്യോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് സുരക്ഷ. അപ്പൊ ഞാൻ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നാണ് നിങ്ങളുടെ വിചാരം? നീ കെട്ടി ചാടിയല്ല, കെട്ടി ചാടിയ. അപ്പൊ നീ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പുറങ്ങിയതിന് ശേഷം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നാണ് നിങ്ങൾ ഡൗട്ട്. അപ്പൊ നിങ്ങൾ ഉണർന്നിരിക്കുമ്പോ തന്നെ ഞാൻ കിരണ്ടി ചാടി എന്ത്? ഞങ്ങളും ചാടും, കൂടെ ചാടും, കൂടെ ചാടും. എന്നെ രക്ഷപ്പെടുത്തും, രക്ഷപ്പെടുത്തും. എന്നാ ഇപ്പൊ കിരണ്ടി ചാടി? ചാടരുത്. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തീരുമാനം ചാടണ്ടേ വേണ്ട, ചാടേണ്ട ആവശ്യമില്ലല്ലോ. അതിനകത്ത് പോയത് കിടന്നുറങ്ങനിയ, കിടന്നുറങ്ങടാ. അല്ല, ചിലപ്പോ പെട്ടെന്ന് എനിക്ക് രണ്ട് മണിക്കൂറിന് ശേഷം സത്യത്തില്ല ഇനി എന്നെ ദ്രോഹിച്ചാ നില്ല, ഞാൻ ഡിവോഴ്സ് ചെയ്യും. അല്ലേ, എന്റെ അമ്മയ്ക്ക് അറിയാമോ ഇങ്ങനെ ഒരു ബന്ധത്തിന്റെ കാര്യം? ഞാൻ അല്ലാതെ വേറൊരു മോള ആര്യം ഞാനിവിടെ അല്ല, അത് എന്റെ കൈതട്ടി രണ്ട് കട്ട അകത്ത് വീണതായിരുന്നു. രാത്രി 12 മണിക്ക് ഇല്ലെങ്കിൽ നീ ഞങ്ങളോട് പറയണമായിരുന്നു, അല്ലാതെ എവിടെ കണ്ടു കിടക്കുന്ന പെണ്ണിന് വേണ്ടി ബാക്കിയുള്ളവരെ സ്വസ്ഥത കാണാൻ നീ എന്തോ കിടന്ന് കാണിക്കുന്നത്? ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ, ഇവിടെ ആരാണ് ഭ്രാന്ത് കാണിച്ചത്? നീയല്ല ആത്മഹത്യ നടക്കുന്നത്? നിങ്ങളുടെ ഞാൻ പറഞ്ഞ എനിക്ക് ആത്മഹത്യയാണോ? അവൾ എന്നെ കളഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ ഇവിടെ ആരുടെയും പറഞ്ഞ? എന്റെ കൂട്ടുകാരന്മാർ നിങ്ങളടുത്ത് പറഞ്ഞാടാ, നിങ്ങൾ അച്ഛനടുത്ത് ഞാമെന്ന് പറഞ്ഞ, അല്ല മാമിൻ്റെ അടുത്ത് പറഞ്ഞ, അമ്മയുടെ അടുത്ത് പറഞ്ഞ, ഞാൻ എനിക്ക് ഒരു വിഷമമില്ല, ഞാൻ മര്യാദയ്ക്കല്ല ഇവിടെ. നിങ്ങളല്ലേ എന്നെ കൊണ്ട് ഓരോന്ന് ജയിപ്പിക്കുന്നത്. അച്ഛേക്ക് വന്നേ, അമ്മയ്ക്ക് വാ.
എന്നെ വളർത്തി വലുതാക്കി ഇത്രയാക്കിയ നിങ്ങളെക്കാൾ വലുതൊന്നും അല്ല. രണ്ട് വർഷം മുമ്പ് ഞാൻ പ്രേമിച്ചിട്ട് എന്നെ തേച്ചിട്ട് പോയ പെണ്ണെനിക്ക്. പിന്നെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹം കൂടുതൽ കാരണമാണ് ഞാൻ ചെയ്യുന്നതൊക്കെ ആത്മഹത്യാ പ്രവണതയാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് അല്ലേ? അതുകൊണ്ട് ഇനി ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങൾ പറയുന്ന ഒരു പെണ്ണിനെ ഞാൻ കെട്ടു. അവിടെ ആദ്യ രാത്രി ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ വക ഇരുന്നോട്ട്, അവക്ക് ഒരു ശുഭരാത്രി. ഇനി എന്തായാലും ജഡ്ജസിന് ഇത് എത്രത്തോളം ഇംപ്രസീവ് ആയിന്ന് നമ്മൾ അറിയാൻ പോവാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്നേത് സിൽക്ക് വില്ലേജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. റൗണ്ട് ആദ്യ രാത്രി ആയിരുന്നെങ്കിലും ഇതിനകത്ത് പ്രണയമുണ്ടായിരുന്നു, പ്രണയ നൈരാശ്യമുണ്ടായിരുന്നു, മോഹം, മോഹഭംഗം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇതിലെ നായകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ ഭീതിയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഡയലോഗ് എന്ന് പറയുന്നത്, എന്നെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെക്കാളും വലുതല്ല 2 വർഷം മാത്രം അടുപ്പമുള്ള ആ പെൺകുട്ടി. അത് നന്നായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഓരോരുത്തരെയും ഇൻവോൾവ് ചെയ്യിച്ച രീതി നന്നായിരുന്നു. ക്യാരക്ടേഴ്സ് ആശ്വസിപ്പിക്കുമ്പോൾ പാടുന്ന പാട്ട് മരണത്തെക്കുറിച്ചാണ്. നമ്മുടെ മുരുകൻ കാട്ടാക്കട കവിയുടെ സഹായം തേടിയപ്പോൾ അദ്ദേഹം പാടിയ പാട്ടിലും അല്പം അതിനുശേഷമാണ് എന്നെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ചു. എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ തട്ടി പറയാൻ കഴിഞ്ഞു. അതിനും വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ ഭാവനയും പരിശ്രമവും എല്ലാം ലക്ഷ്യം കണ്ടു. എനിക്കൊക്കെ ശ്വാസം പൊട്ടിപ്പോയി. ഒരാള് ശരിക്കും കണ്ട തൂങ്ങിച്ചാവാൻ പോകുന്നവരെയാണ് ജനലിൽ കൂടെ ഷോർട്ട് വർക്കൗട്ട് ചെയ്തത്. തിരിച്ചറിഞ്ഞ ബൾബ് മാറ്റാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരാള് ടെൻഷനിലിരിക്കുമ്പോഴത്തേക്കും പാടാൻ പറയുമ്പോഴത്തേക്കും ഇവിടെ പാടിയ പാട്ടും ശ്രീ മുരുകൻ കാട്ടാങ്കയുടെ കവിതയൊക്കെ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നു അല്ലേ? പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്താണോ എങ്ങനെയെന്നറിയില്ല, ജഗദീഷ് അവിടെ വന്നിട്ട് പറഞ്ഞ അതൊരു തമാശയല്ല, അതാണ് കറക്റ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നീ അവളെ കല്യാണം കഴിഞ്ഞില്ല, നീ വേറെ കല്യാണിക്കുന്നല്ലേ പറയത്. എല്ലാ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ പോലും കയറുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ജഗദീഷിനൊരു ക്ലാസ് കൊടുക്കണം. ഈ സ്കിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു സദ്യ ഉണ്ട് എണീക്കും പോലെയായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. സൂപ്പർബ്. നീ എല്ലാത്തിനെയും വളരെ പോസിറ്റീവ് ആയിട്ട് നോക്കി കാണുന്ന നമ്മുടെ റിമിക്ക് ഇത് എത്രത്തോളം ഇംപ്രസീവ് ആയിന്ന് നമ്മളൊന്ന് ചോദിക്കുകയാണ്. റിമി സൂപ്പർ ആയിരുന്നു. നല്ല ഒന്ന് ചിരിക്കാൻ വേണ്ടി ഒരു സ്കിറ്റ് കാണാൻ ഇരിക്കുന്നവരുടെ മുന്നിലോട്ട് നമ്മൾ നല്ല ഒരു മെസ്സേജ് ഇട്ട് കൊടുക്കുകയായിരുന്നു. നല്ല ഓരോ ഓർമ്മപ്പെടുത്തലായിരുന്നു ജഗദീഷ് ഏട്ടൻ്റെ ആ ഒരു വാക്കുകൾ. ജഗദീഷ് ഏട്ടൻ ഇവിടെ ജഡ്ജ്മെന്റ് പറയുന്നത് പോലെയല്ല, അവിടെ ചെന്നിട്ട് ശരിക്കും നമ്മൾ ആരെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ വളരെ സ്നേഹത്തോടെ ജഗദീഷ് എന്ന ഒരു വീട്ടിലൊക്കെ ഉള്ള നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം നമുക്കവിടെ കാണാൻ പറ്റി. പിന്നെ എൻ്റെ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമുക്ക് സ്നേഹിക്കേണ്ടത്. അത് വളരെ ടച്ചിങ് ആയിരുന്നു. രാജേട്ടാ ഇനി തൊട്ട് അതെ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയതേ, ഒരു പ്രശ്നം വന്ന് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും ഇതേപോലെ ചത്തു കിടന്നിട്ടാവും മരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് കൂടെ കടക്കാൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇതുപോലെ ഫ്രണ്ട്സ് ഉണ്ടാവാനും കുടുംബക്കാരുണ്ടാവാനും ഒക്കെ ഈ സ്കിറ്റ് കണ്ടപ്പോൾ നമ്മളൊക്കെ. ചേട്ടാ മുരുകൻ കാട്ടാക്കട ചേട്ടാ, ചേട്ടൻ്റെ എല്ലാ കവിതയിലും ഈ പറഞ്ഞ പോലെ ഒരു ദുഃഖഭാവമുണ്ട്. അത് ചേട്ടൻ മനഃപൂർവ്വമല്ല, പക്ഷേ കണ്ണടകൾ വേണം, ഒരുപാട് കവിതകൾ ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഒരു സന്തോഷത്തിൻ്റെ ഈ ചേട്ടന് ദുഃഖം മാത്രമല്ല ഇച്ചിരി ജീവിതത്തിലെ പോലെ പ്രതീക്ഷ നൽകുന്ന ഒരു സന്തോഷജനകമായ ഒരു രണ്ടുപേരെയും ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പറ്റും. ഒന്നും വേണ്ട, ഒരൊറ്റ കാര്യം, മറ്റു കവിതകളിൽ നമുക്ക് ഒരു പ്രതീക്ഷ തരുന്ന ഒരു രണ്ടുപേരെയും ഇപ്പം റിമി ആഗ്രഹിച്ചു പോയി.
താളം തിമില മദ്ദളം ഇടയ്ക്കേയും ചേർന്നു പാട്, കൊമ്പു കുറുകുഴൽ ശംഖുമൻപിനോടോങ്കാര ശ്രുതി പാട്. ഒ എൻ വി. നിളയിൽ പൊന്നലകൾ പാട്, മുടിയുലഞ്ഞു കാറ്റിലാടിയ മുളം തണ്ടുകൾ പാട്, കുഞ്ഞിക്കിടാങ്ങൾ പാടും, കുഞ്ഞിക്കിടാങ്ങൾ പാടും. പാട്ടിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കവിതകൾ ധാരാളം കവികൾ ധാരാളം വെച്ചിട്ട്. അല്ല, ഇത് തന്നെ മതി. ആത്മഹത്യയാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കവിത കേട്ടാൽ ചിലപ്പോ ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞേക്കാം, ഒരു പ്രതീക്ഷ നൽകുന്നു. തീർച്ചയായും. അല്ല, ഇത് പറഞ്ഞപ്പം സന്തോഷത്തിന്റെ ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ എന്തിനാ അലയുന്നു? കാരണം മുരുകൻ കാട്ടാക്കട ചേട്ടന്റെ വരികളില് എനിക്ക് നമ്മുടെ ലാലേട്ടന്റോടൊപ്പം ഒരു സിനിമയിൽ പാടാൻ പറ്റി. മണിയമ്പിള്ള രാജുവേട്ടനോടാണ് ഈ പാട്ടിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ആ അതാണ് ഒരു നാൾ വരും എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട്. മലയാള സിനിമയിൽ ധൈര്യമായി എന്നെ പാട്ടെഴുതാൻ വേണ്ടി വിളിച്ചത് മണിയമ്പിള്ള രാജുവേട്ടനാണ്. മാവിൻ ചോട്ടിൽ രണ്ടു മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരും നെൻ ബാല്യം, ീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണ് എൻ്റെ ബാല്യം. പിന്നെ റിമി ചോദിച്ചാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പ്രണയനഷ്ടം കൊണ്ട് സംഭവിക്കേണ്ടത് ആത്മഹത്യയല്ല, പ്രണയനഷ്ടം കൊണ്ടാണ് ലോകത്തിലെല്ലാം മനോഹരമായ സൃഷ്ടികൾ ഉണ്ടായിട്ടുള്ളതെല്ലാം പ്രണയനഷ്ടം കൊണ്ടാണ്. വലിയ മനോഹരമായ ശില്പങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, കവിതകൾ, വലിയ പിന്നെ എഴുത്തുകളെല്ലാം സംഭവിച്ചിരിക്കുന്നതിൽ പ്രധാന കാര്യം പ്രണയ നഷ്ടമാണ്. അപ്പോൾ ഏറ്റവും സുന്ദരമായ ഓർമ്മയെന്ന് പറയുന്നത് പ്രണയം നഷ്ടപ്പെടുന്ന ഓർമ്മയാണ്. അപ്പോൾ അത് ഒരു തിരിച്ചറിവില്ലാത്തവർ മാത്രം, വളരെ ചെറിയ ശതമാനം ആളുകൾ, എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും കാര്യങ്ങൾ എടുക്കണമെന്നില്ല. വളരെ സന്തോഷകരമായൊരു സ്കിറ്റാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്. പ്രത്യേകിച്ചും ഈ മൂന്നാളുകൾ, റിമി എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് ജനത്തെ വെറുതെ പാട്ടുപാടുക മാത്രമല്ലാതെ മനോഹരമായ ഹാസ്യം കൊണ്ടും കൂടെ പിന്നെ സന്തോഷിപ്പിക്കുന്ന മഹാകലാകാരി. മറ്റ് രണ്ടാളുകളും കേരളത്തിൽ എത്രയോ കാലമായി നമ്മളെ ഗൗരവതരമായ ഹാസ്യം എന്താണ് എന്ന് കാണിച്ചു തരുന്ന മഹാകലാകാരന്മാർ, അവർ ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞ സ്കിറ്റിൽ അതിഥിയായി ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ സത്യമായും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. സൂപ്പർ. എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ കവികളെല്ലാം തന്നെ ഭയങ്കര കാമുക ഹൃദയമുള്ളവരായിരിക്കും, കാരണം അത്രയും ഒരു ഫീലിംഗ് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അത് ജനറേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പം പിന്നെ ഈ പ്രണയം വരുമ്പോഴൊക്കെ എല്ലാവരും ചെറുതായിട്ടൊന്ന് അഡ്വെഞ്ചറസ് ആകാറുമുണ്ട്, നമ്മുടെ ഉള്ളിലൊരു എനർജി അല്ലാതെ ഒരു സിനർജി വരും. അങ്ങനെ ചേട്ടൻ്റെ ലൈഫിൽ പ്രണയം, ആദ്യ പ്രണയം വന്നപ്പോൾ ചെയ്ത മറക്കാൻ പറ്റാത്തൊരു അഡ്വെഞ്ചറസ് കാര്യം എന്തായിരിക്കും? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള നമ്മുടെ വളരെ നനുത്ത പ്രണയബോധങ്ങളെ അവസരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ വാക്കുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കവിതയിൽ ഏതെങ്കിലും വരികളായി പിറന്നിട്ടുണ്ടാകാം. അതിൽ ഏറ്റവും ഞാൻ എൻ്റെ പ്രണയബോധങ്ങളും എനിക്കറിയാവുന്ന പ്രണയബോധങ്ങളും കൂടുതലുള്ള കവിതയാണ് രേണുക എന്ന കവിത. രേണുക. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീല കടമ്പിൻ പരാഗരേണു, പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും വേറെ ഏതൊരു ലോകത്ത് പോയൊരു അവസ്ഥയായിരുന്നു. എന്തായാലും ഒരുപാട് സിനിമാ ഗാനങ്ങൾ നമ്മുടെ ഈ ഒരു കോമഡി സ്റ്റാർസിൻ്റെ വേദിയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പാടാറുണ്ടെങ്കിലും ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ കവിതയ്ക്ക് വേണ്ടി, കവിതയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും ബാക്ക് ടു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇന്നത്തെ ഈ ആദ്യ രാത്രി റൗണ്ടിലെ പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് അറിയാൻ പോവാണ്. രാഷേടാ, ഓൺ 30 29. ജ്യോതിഷേട്ടാ 38 out of 40. റിമി ടോമി 29. താങ്ക് യു.
ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 96/100. മുരുകൻ സർ, നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പെർഫോമൻസ് കണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ തകഴി പോലും പറഞ്ഞിട്ടുണ്ട് കവികളെല്ലാം തന്നെ കാമുകന്മാരായിരിക്കുന്നു. അപ്പോൾ ശരിക്കും മുരുകൻ സാറിൻ്റെ റിയൽ ലൈഫിൽ പ്രണയിച്ചാണോ വിവാഹം കഴിച്ചത്? തീർച്ചയായും ഞാൻ പ്രണയിച്ചു വാങ്ങിച്ചത്. ചേച്ചിക്കും കവിതയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് ചേട്ടനെയായിരുന്നു. എങ്ങനെയായിരുന്നു കവിതയോട് ഇഷ്ടമായിരുന്നു? അതുകൊണ്ടായിരിക്കുമല്ലോ. ഈ കവിതാ ഗാനങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് ക്യാമ്പസിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും പെൺകുട്ടി മുരുകൻ സാറിനെ തേച്ചിട്ടുണ്ടോ? നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നത് ഓർക്കില്ല നാം. നഷ്ടപ്പെട്ടതിന് ശേഷം അത് ഓർക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു അധ്യായം നമ്മുടെ കവിതയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടൊരു ഒരു നാടൻ പാട്ടിൽ ചേച്ചിയേടാ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പാട്ടെന്ന് റിമി പറയട്ടെ. നീലക്കോയിൽ എന്ന ചിത്രത്തിലെ രാഘവ മാഷ് സംഗീത സംവിധാനം നിർവഹിച്ച, പി ഭാസ്കരൻ മാഷ് രചിച്ച വളരെ മനോഹരമായ എന്നും ജീവിക്കുന്ന ഒരു പാട്ട്. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു അധ്യായം ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു. അക്ഷര ശ്ലോകവും കവിയരങ്ങും ഒക്കെ കൊണ്ട് സമ്പന്നമായിരുന്ന നമ്മുടെ കേരളത്തിന്റെ ആ ഒരു വായനാ സംസ്കാരം അത് നിലനിർത്തുക തന്നെ വേണം എന്ന വലിയൊരു പ്രാർത്ഥനയോടെ till the next time we all meet. This is Comedy Stars Season 2 powered by Lakshmi Jewelry and Wall Max Paints Whiting Up. Tujhe dekha to ye janasanam ഹിന്ദിയിൽ മേം കർത്താവായി വരുമ്പോ ഹും എന്ന് ചേർക്കണം, തും കർത്താവായി വരുമ്പോ ഹോ എന്ന് ചേർക്കണം. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഭർത്താവായി വരുമ്പോ ഇവിടെ എന്ത് പറയണമെന്നുള്ളതാണ് അറിയേണ്ടത്. നിനക്ക് ആക്ച്വലി എന്താണ് അറിയേണ്ടത് പറ? മേ യേ സലഡ്കി നഹീ ഹേ, മാഫ് കീജിയേ മാഫ് കീജിയേ മാഫ് കീജിയേ മാഫ് കീജിയേ. തോ ക്യാ ബോൽതി തോ, മേ യേ സലഡ്കി നഹീ ഹേ. സ്വാള് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് പെണ്ണ് പേടിച്ചിരിക്കുകയാണല്ലോ ഭഗവാനെ. പരിപ്പ് പുഴുങ്ങിയത്, പയറ് പുഴുങ്ങിയത്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, മുട്ട അവിച്ചത്, എല്ലാം സ്ഫോടക വസ്തുക്കളാണല്ലോ. ഇവരുടെ ഈ ജോഡി കാണുമ്പോൾ ഞാൻ ഈശ്വരനോടൊരു കാര്യം ചോദിപ്പോ, കുരങ്ങന്റെ കയ്യിൽ എന്തിനീ പൂമാല നൽകി?